ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മുരുകനും മൈക്ലപ്പിനും മുകളിൽ മാളികപ്പുറം, അതെ, ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണ്. ഏകദേശം 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മുരുകനും കഴിഞ്ഞ വർഷം ഇറങ്ങിയ മൈക്ലപ്പിനും മലയാളം ഇൻഡസ്ട്രിയിലെ മുടി ചൂടാൻ മന്നന്മാരായി മുകളിൽ നിൽക്കുമ്പോൾ അതിനു മുകളിൽ നിൽക്കുന്നു ഉണ്ണി മുകുന്ദൻ്റെ മാളികപ്പുറം എന്ന സിനിമ. അതെ, 25-ാം ദിവസം ഈ സിനിമ ഓടുമ്പോൾ ഇന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഒപ്പം വിദേശ രാജ്യങ്ങളിലും ഈ സിനിമ ഗംഭീര പ്രകടനത്തോടെ 25-ാം ദിവസം പിന്നീട് ഈ സിനിമ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് ബുക്ക് മൈ ഷോയും അല്ലെങ്കിൽ തിയേറ്ററുകളും നിങ്ങൾ നോക്കാം, ഇന്നലെയും നോക്കാം, മിനിങ്ങാന്ന് നോക്കാം, അവിടെയൊക്കെ ഹൗസ്ഫുൾ ഷോസ് തന്നെ എന്ന് പറയാം. മിക്ക സ്ഥലങ്ങളിലും ഈവനിങ് ഷോസ് ഓൾമോസ്റ്റ് ഫുൾ അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് കടക്കുന്ന ഒരു കാര്യവും. അതെ, പുലിമുരുകൻ ഇറങ്ങിയിട്ട് വർഷങ്ങളായി കാണാം. അതിനകത്തിൽ അന്ന് വലിയ രീതിയിൽ 100 ദിവസങ്ങളോളം ഓടി ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൈക്ലപ്പൻ, അതായത് നമ്മ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ സക്സസ്സായ ഭീഷ്മപർവവും നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു. ജനത്തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ ജനത്തിരക്ക്. 100 കോടി നേടിയ ഈ രണ്ട് സിനിമകളുടെയും മുകളിൽ മാളികപ്പുറം എത്തുന്നത് എങ്ങനെ? അതിലേ, അതെ, ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ. 3 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇപ്പോൾ 50 കോടിയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത്. അത്ര കണ്ട മാർക്കറ്റിങ്ങോ അത്ര കണ്ട വലിയ കാര്യങ്ങളോ ഒന്നും പറയാനില്ലാതെ വന്ന ഈ ഒരു സിനിമ ആ റേഞ്ചിൽ കയറണമെങ്കിൽ ഇത് ജനങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ലോകമെമ്പാടുമുള്ളവർ നേടിക്കൊടുത്ത വിജയം എന്ന് തന്നെ പറയാം. അതെ, വലിയ സ്റ്റണ്ട് രംഗങ്ങളോ മാസ് ഡയലോഗുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു സിനിമ ഭക്തി എന്ന ഒരു കാര്യം, ഭക്തിയിൽ ഭക്തി മാത്രമായിട്ടുള്ള സിനിമയൊന്നുമല്ല ഈ സിനിമ വരുന്നത്. പക്ഷേ ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നൂതനമായ രീതിയിൽ തന്നെ കഥ പറച്ചിലും മികച്ച സിനിമയും കണ്ടിറങ്ങുന്നവൻ്റെ മനസ്സിൽ തൃപ്തിയും കൊണ്ടുവരുമ്പോൾ ഈ സിനിമ ഈ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റായി വരാം. പലപ്പോഴും കമൻറ്റുകൾ വരാം ഇൻഡസ്ട്രി ഹിറ്റ് പുലിമുരുകനും ഇതുമൊക്കെ ഉള്ളൂ എന്നുള്ളത്. അതുമാത്രമല്ല ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഒരു പ്രൊഡ്യൂസർ 3 കോടിക്ക് മുതൽമുടക്ക് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഈ സിനിമ 50 കോടിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇൻഡസ്ട്രി ഹിറ്റ്. അല്ലാതെ 100 കോടി നേടിയിട്ട് 150 കോടി നേടി കേരളത്തിൽ ഇതിന് മുകളിലുള്ള കളക്ഷൻ ഇല്ല എന്ന് പറയുന്നതല്ല ഇൻഡസ്ട്രി ഹിറ്റ്. അതാണ് സാധാരണഗതിയിൽ ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു എമൗണ്ട് ഇട്ട് കാണിച്ചിട്ട് അതിന് മുകളിലേക്ക് ഇനി സിനിമ വന്നിട്ടില്ല എന്ന് പറയുന്നതല്ല ഇൻഡസ്ട്രി ഹിറ്റ്. ഇൻഡസ്ട്രി ഹിറ്റ് ഈ വർഷവും കഴിഞ്ഞ വർഷവുമൊക്കെ ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കുന്ന, ഇൻഡസ്ട്രിയിൽ കുറഞ്ഞ മുതൽമുടക്കിൽ വന്ന മുകളിലേക്ക് കയറിയ സിനിമകൾ വന്നിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെയാണ് ആ അർത്ഥത്തിൽ മാളികപ്പുറവും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ മാളികപ്പുറം നിർത്തുന്നത് ഒരു പക്ഷേ 100 കോടിക്ക് മുകളിൽ തന്നെ ആയിരിക്കാം, കാരണം അതിൻ്റെ പോക്ക് അങ്ങനെ തന്നെയാണ്. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ, തമിഴ്നാട്ടിലുൾപ്പെടെ, കേരളത്തിലുൾപ്പെടെ എല്ലായിടത്തും ഈ സിനിമയ്ക്ക് മികച്ച ഒരു അഭിപ്രായം ഇന്നും നിലനിൽക്കുന്നു, ഇന്നും ഹൗസ്ഫുൾ ഷോസിലൂടെ പോകുന്നു. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളോ നോക്കുക. അവിടെയെല്ലാം അയ്യപ്പനെ കാണാൻ, ആ രണ്ട് കുട്ടികളുടെ അഭിനയം കാണാൻ, അത്രത്തോളം തന്മയത്വത്തോടെ അവർ എത്തിച്ചിരിക്കുന്ന ഈ ഒരു സിനിമ കാണാൻ, അതെ, ഗംഭീരമായിട്ട് കാവ്യ ഫിലിംസിൽ നിന്ന് വന്ന ഈ ഒരു സിനിമ ഭീകരമായ ഹിറ്റാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം. അതെ, മൈക്ലപ്പിനും മുരകനും മുകളിൽ നിൽക്കുന്നു മാളികപ്പുറം. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് വേണം എന്ന് പറയാം. പല കമൻസുകൾ വന്നു, ഈ പറഞ്ഞ പോലെ നൻപകൽ നേരത്ത് മയക്കത്തിൻ്റെ വീഡിയോസ് ചെയ്യുന്ന പോലെ ഇതെന്തുകൊണ്ട് ഈ പറഞ്ഞ മാളികപ്പുറത്തിൻ്റെ വീഡിയോസ് ചെയ്തില്ല? സപ്പോർട്ട് കുറവ് കൊണ്ട് തന്നെയാണ് അതിന് കുറയുന്നത് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. സപ്പോർട്ട് തരൂ, കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.